ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. സെപ്റ്റംബർ 30 തിയേറ്ററുകളിലെ പുതിയ രണ്ട് സിനിമകളാണ് നിലവിൽ കേരള ബോക്സ് ഓഫീസിലെ തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കുന്നത്. അതിലൊന്ന് പൊന്നിയിൻ സെൽവൻ എന്ന ബ്രഹ്മാണ്ഡ ചരിത്ര സിനിമയാണെങ്കിൽ മറ്റൊന്ന് ഫാമിലി കോമഡി എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന മീ ഹൂ മൂസ എന്ന സിനിമയാണ്. ഈ രണ്ട് സിനിമകളുടെയും ഇന്നത്തെ ബോക്സ് ഓഫീസ് പ്രകടനം, അതോടൊപ്പം തന്നെ സിനിമകളുടെ ഇന്ന് വരെയുള്ള ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് സ്റ്റാറ്റസ് എല്ലാം തന്നെ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. മീ ഹൂ മൂസ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ സന്തോഷ വാർത്ത തന്നെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട്. തിയേറ്ററുകളിൽ നിന്ന് മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത സിനിമയ്ക്ക് ആദ്യ ദിവസം വളരെ കുറവ് കളക്ഷൻ തന്നെയായിരുന്നു ലഭ്യമായത്. സുരേഷ് ഗുപ്പിയുടെ സിനിമയ്ക്ക് രണ്ടാം ദിവസം ആദ്യ ദിവസത്തേക്കാൾ കൂടുതൽ കളക്ഷനും മൂന്നാം ദിവസം രണ്ടാം ദിവസത്തേക്കാൾ കൂടുതൽ കളക്ഷൻ നേടാനായിട്ട് കഴിഞ്ഞു. തിങ്കളാഴ്ചയിലേക്ക് വന്നപ്പോൾ മൂന്നാം ദിവസത്തേക്കാൾ കുറവാണെങ്കിൽ പോലും ആദ്യ രണ്ട് ദിവസത്തേക്കാൾ കൂടുതൽ കളക്ഷനാണ് സിനിമ മൂന്നാം ദിവസം നേടിയത്. ഇപ്പോഴത്തെ ഇന്നത്തെ സ്റ്റാറ്റസ് റിപ്പോർട്ട് ശരിക്കും ഞെട്ടിക്കുന്നത് തന്നെയാണ്. ഇന്ന് അവധി ദിവസം കൂടിയായ ചൊവ്വാഴ്ച ദിവസത്തെ ബുക്ക് മൈ ഷോ പ്രകടനം എല്ലാം തന്നെ സിനിമയുടെ നോക്കുകയാണെങ്കിൽ എങ്ങും മികച്ച രീതിയിലുള്ള ബുക്കിംഗ് ആണ് ബുക്ക് മൈ ഷോയിൽ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഫാസ്റ്റ് ഫില്ലിംഗ് ആണ് നിലവിൽ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ ദിവസം മാത്രം സിനിമയ്ക്ക് 1 കോടിക്ക് അടുത്ത രൂപയോ അതല്ലെങ്കിൽ 1 കോടിക്ക് മുകളിൽ കളക്ഷനോ ഉണ്ടായിരിക്കുമെന്നാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം. അങ്ങനെയെങ്കിൽ 4 ദിവസങ്ങൾ കൊണ്ട് 2 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ ഇന്നത്തെ കളക്ഷൻ കൂടെ വരുന്നതോടെ 3 കോടിയിൽ താഴെയോ 3 കോടിക്ക് മുകളിലോ കളക്ഷൻ നേടിയേക്കാമെന്നാണ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. എല്ലാ അർത്ഥത്തിലും മികച്ചൊരു ഗ്രോത്ത് ആണ് സിനിമയുടെ കളക്ഷനിൽ, ദിനം പ്രതിയുള്ള കളക്ഷനിൽ സംഭവിച്ചിരിക്കുന്നത്. കാത്തിരിക്കൂ സിനിമയുടെ യഥാർത്ഥ കളക്ഷൻ റിപ്പോർട്ട് എല്ലാം തന്നെ അറിയാനായിട്ട്. അടുത്ത സിനിമ തമിഴിലെ ചരിത്ര ബ്രഹ്മാണ്ഡ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ പൊന്നിയിൻ സെൽവൻ എന്ന സിനിമയാണ്. ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിലെ വിജയകരമായി എന്നൊരു കാര്യമാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. അതേസമയം സിനിമയുടെ ലോകമെമ്പാടും നിന്നുള്ള ഇന്നത്തെ ചൊവ്വാഴ്ച ദിവസത്തെ ബോക്സ് ഓഫീസ് സ്റ്റാറ്റസ് റിപ്പോർട്ട് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. ആകെ 4 ദിവസങ്ങൾ കൊണ്ട് 250 കോടിയോളം രൂപ കളക്ഷൻ നേടിയെടുത്ത സിനിമയ്ക്ക് ഇന്ന് ചൊവ്വാഴ്ച ദിവസവും ഏകദേശം 30 കോടി റേഞ്ചിലെ കളക്ഷൻ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. അങ്ങനെയെങ്കിൽ 250 കോടി കവിയുന്ന സിനിമ നാളത്തെ കളക്ഷൻ കൂടി വരുന്നതോടെ 300 കോടിക്ക് മുകളിലെ ലോകമെമ്പാടും നിന്നും കളക്ഷൻ നേടുമെന്നത് നിലവിൽ കൺഫേം ആക്കപ്പെട്ടിരിക്കുകയാണ്. 200-250 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിച്ച സിനിമ ഒരു ബ്രഹ്മാണ്ഡ ബോക്സ് ഓഫീസ് പ്രകടനം തന്നെയാണ് നിലവിൽ തിയേറ്ററുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആവേശത്തോടെ കാത്തിരിക്കാം വീണ്ടും സിനിമയുടെ ബോക്സ് ഓഫീസ് വീഡിയോയുടെ കളക്ഷൻ റിപ്പോർട്ട് അറിയാനായിട്ടാണ്. ഇനി സിനിമയുടെ കേരളത്തിലെ സ്റ്റാറ്റസിലേക്ക് വരികയാണെങ്കിൽ 4 ദിവസങ്ങൾ കൊണ്ട് 12 കോടിക്ക് മുകളിലെ കളക്ഷൻ നേടിയ സിനിമയ്ക്ക് ഷെയർ ഇനത്തിൽ 5 കോടി 15 ലക്ഷത്തോളം രൂപയാണ് ലഭ്യമായത്. ഗോകുലം ഗോപാലൻ 6 കോടി രൂപയ്ക്കാണ് സിനിമ കേരളത്തിലേക്ക് എത്തിച്ചത്. ഇന്നത്തെ കളക്ഷൻ കൂടെ സിനിമയ്ക്ക് ലഭ്യമാകുന്നതോടെ ഗോകുലം ഗോപാലിന് ഇനി ഈ സിനിമയിൽ നിന്നും ലഭ്യമാകുന്നതെല്ലാം തന്നെ പ്രോഫിറ്റായി മാറുകയാണ്. അടുത്ത കാലത്ത് ഗോകുലം ഗോപാലൻ കേരളത്തിലേക്ക് എത്തിച്ച കോബ്ര, ലൈഗർ, 19-ാം നൂറ്റാണ്ട് തുടങ്ങിയ സിനിമകളെല്ലാം തന്നെ അദ്ദേഹത്തിന് നഷ്ടം തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു ചരിത്ര ബ്രഹ്മാണ്ഡ സിനിമ കേരളത്തിലെ മികച്ച പ്രൊമോഷനോട് ഇറക്കിയപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയാവുന്ന തരത്തിലുള്ള മികച്ച കളക്ഷൻ നേടി വിജയമായി മാറുന്നൊരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേരളത്തിലെ സിനിമ ഏതറ്റം വരെ ബോക്സ് ഓഫീസിൽ പോകുമെന്നറിയാനായിട്ടൊക്കെ പ്രേക്ഷകർ കാത്തിരിക്കൂ.